നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കർക്കിടക മാസത്തിൽ നമുക്ക് അധികം പൈസ ചിലവില്ലാതെ സ്വയം ഭവനങ്ങളിൽ ചെയ്ത് രക്ഷപ്പെടാൻ പറ്റിയ ഒരു കർമ്മത്തെക്കുറിച്ചാണ് അതായത് കർക്കിടകം ഒന്നാം തീയതി മുതൽ അവസാനം വരേക്കും ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം വേണമെങ്കിൽ ഏഴ് ദിവസം ഏറ്റവും ലളിതമായിട്ട് ഏഴ് ദിവസം ചെയ്യാം അതല്ല എങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം ചെയ്യാം അങ്ങനെ വരുമ്പോൾ സന്ധ്യാവിളക്ക് കൊളുത്തിയതിന് ശേഷം ആ വിളക്കിൻ്റെ തൊട്ട് മുന്നിലല്ലാതെ ഉമ്മറത്തെവിടെയെങ്കിലും ഒരു മൺചട്ടിയിൽ തീക്കനൽ കൂട്ടിയിട്ട് ചിരട്ട തല്ലിപ്പൊടിച്ചിട്ട് കത്തിച്ചാലും മതി അതല്ല പ്ലാവിൻ്റെ വിറക് കത്തിച്ചാലും മതി അങ്ങനെ കത്തിച്ചതിന് ശേഷം ദിവസവും ഓരോ തേങ്ങക്കൊത്ത് കഷണം അതിൻ്റെ അകത്തിട്ട് കത്തിച്ചാൽ തീർച്ചയായിട്ടും മരണപ്പെട്ടു പോയവരുടെ അനുഗ്രഹം നിങ്ങൾക്ക് നല്ല രീതിയിൽ ലഭിക്കും ഇത് പച്ച തേങ്ങയാണ് കൊട്ടത്തേങ്ങയല്ല നമ്മളറിയേണ്ടത് കൊട്ടത്തേങ്ങ ഗണപതി ഭഗവാനുള്ള ഹോമമായിട്ട് മാറുന്നു പച്ചത്തേങ്ങ മരിച്ചവർക്കുള്ള ഹോമമായിട്ട് മാറുന്നു ക്ഷേത്രങ്ങളിലായാലും പച്ച തേങ്ങയാണ് ഗണപതിക്ക് ഹോമിക്കുന്നതെങ്കിൽ അത് ഗണപതി കർമ്മമാവുകയില്ല പകരം മരണകർമ്മമായിട്ടാണ് മാറുന്നത് ഇതുതന്നെ നല്ല രീതിയിൽ വിദ്യ അറിയാവുന്ന പുരോഹിതന്മാർ പച്ചത്തേങ്ങയാണ് ലഭിക്കുന്നതെങ്കിൽ അത് വെളിച്ചെണ്ണയിൽ വതക്കി വാട്ടിയതിന് ശേഷം മാത്രമേ ഹോമത്തിന് ഉപയോഗിക്കാറുള്ളൂ നമ്മളെപ്പോഴും അറിയണം ഏതൊരു കർമ്മം ചെയ്താലും ഈശ്വര വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അതിന് നല്ല റിസൾട്ട് ലഭിക്കും പക്ഷേ ചെയ്യുന്ന കർമ്മം ആർക്കാണ് ആ കർമ്മം കിട്ടുന്നത് അല്ലെങ്കിൽ ആ കർമ്മം ലഭിച്ചു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്ന ആ കൃത്യമായ അറിവുണ്ടെങ്കിൽ മാത്രമേ കർമ്മം കൊണ്ട് ഫലം ഉണ്ടാവുകയുള്ളൂ കൊക്കിന് വെച്ചത് ചക്കിന് കൊണ്ടു എന്ന രീതിയിൽ വരാൻ പാടില്ല കൊക്കിനുള്ളത് കൊക്കിന് തന്നെ ഇരിക്കണം അതുകൊണ്ട് നിങ്ങളറിയുക കൃത്യമായിട്ട് കർക്കിടക മാസത്തിൽ നിത്യവും ഓരോ പച്ച തേങ്ങ കൊത്ത് സന്ധ്യാവിളക്കിൻ്റെ മുമ്പിൽ തൊട്ടരികിലല്ലാതെ ഉമ്മറത്തെവിടെയെങ്കിലും വെച്ച് അതിനുശേഷം ഒരു മൺചട്ടിയിൽ കനൽ കൂട്ടിയിട്ട് ചിരട്ട പൊടിച്ചുള്ള കനലായാലും വിറക് കൊണ്ടുള്ള കനലായാലും ഏത് രീതിയിലുള്ള കനലായാലും ആ പച്ച തേങ്ങ കഷണം ഓമിക്കുകയാണെങ്കിൽ അതുതന്നെ ഒരു തേങ്ങ തന്നെ ഏഴ് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം വേണമെന്നില്ല നമുക്ക് നിത്യവും കറിക്കിടക്കുന്നതിന് ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നും കണക്കാക്കി കുത്തിയിടാവുന്നതാണ് അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും കർക്കിട മാസത്തിൽ പിതൃക്കളുടെ നല്ല അനുഗ്രഹം ലഭിക്കും നമുക്കൊരു പൈസ പോലും അഡീഷണലായിട്ട് ചിലവില്ലാതെ ഈശ്വരവഴിയുടെ സത്യവും മാഹാത്മവും കൃത്യമായി തിരിച്ചറിഞ്ഞ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ജീവിതം ദീർഘപ്പിടിക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഞാനീ പറയുന്ന രീതിയിലുള്ള ഈ മഹത്തായ മഹത്തരമായ ഈ ജ്യോതിഷ മഹാശാസ്ത്രം പഠിച്ചെടുത്ത് നിങ്ങൾക്ക് നല്ലൊരു തൊഴിലും സമൂഹത്തിനൊരു സേവനവും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിഷ്യന്മാർ ഒരാൾ കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സേനയിലും മറ്റൊരാൾ പാലക്കാട് പട്ടാമ്പി കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്തും മറ്റൊരു ശിഷ്യൻ തൃശ്ശൂർ കേച്ചേരിയിലും പ്രശ്നനോട്ടം ആരംഭിച്ചിട്ടുണ്ട് ഉടൻ തന്നെ മറ്റു ശിഷ്യന്മാരും പ്രശ്നനോട്ടം ആരംഭിക്കുന്നതിന് തയ്യാറെടുപ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ജീവിതത്തിൽ കാലിടറി വീണുപോയവർക്കും ജീവിത സൗഭാഗ്യങ്ങൾ നല്ല രീതിയിൽ നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്രസേനയിൽ നിത്യവും നടത്തപ്പെടുന്ന ധൂമനിവേദ്യം ആഴ്ചയിൽ ഒന്ന് വീതം നടത്തി മാസത്തിൽ നാലെണ്ണം നടത്തി അതിനുശേഷം നിത്യവും ഒരു രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞ് വെച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴും നാഗരാജാവേ എന്നെയും എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ സ്വയമേവ തിരിച്ചറിയാൻ സാധിക്കും അതേപോലെ തന്നെ കന്നിമാസം ആയില്ലത്തിന് ശേഷം ക്ഷേത്രത്തിൽ നിത്യവും നടത്തപ്പെടുന്ന ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു ഭക്തർക്കും ഇപ്പോൾ മുതൽ തന്നെ പൈസ അടച്ച് പൂജ ബുക്ക് ചെയ്യാവുന്നതാണ് ഇടവത്തോടുള്ള സമയങ്ങളിൽ എല്ലാ മാസത്തിലും സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും എല്ലാ മാസത്തിലും തന്നെ ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ നടത്തിയിട്ടുള്ള നിരവധി പ്രേക്ഷകരുള്ളതുകൊണ്ട് അതും കൂടുതൽ അന്യമതസ്ഥർ തന്നെയാണ് ഇത് ചെയ്യുന്നത് അവർക്കാണ് കൂടുതൽ വിശ്വാസം എപ്പോഴും അറിയുക ഹിന്ദുക്കളാണ് വിറച്ച് നിൽക്കുന്നത് നമുക്ക് ഭക്തിയിലൂടെ കടന്നു വരുമ്പോൾ ഒരു ധൂമനിലയത്തിന് വെറും അൻപത് രൂപ മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ അതിനുശേഷം നിത്യവും ഒരു രൂപ നാണയം തലക്കൊഴിഞ്ഞ് വയ്ക്കുമ്പോഴുണ്ടാകുന്ന ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയം പരിശോധിച്ചറിയാം അതേപോലെ തന്നെ രാഹൃദശ കടന്നു പോകുന്ന ഏതൊരാൾക്കും പഠിക്കുന്ന കുട്ടികൾക്കായാലും തൊഴിൽ ചെയ്യുന്നവർക്കായാലും ഈ വഴിപാട് വളരെയേറെ ഗുണം ചെയ്യും ഫലം ചെയ്യും ഈശ്വര വഴിയുടെ മാഹാന്മ്യം തിരിച്ചറിയുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം